മുതിർന്ന കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ കോൺഗ്രസ് വിട്ടു പാർട്ടിയിലെ അവഗണനയെ തുടർന്നാണ് രാജിയെന്ന വാർത്താ സമ്മേളനത്തിൽ പി സി ചാക്കോ വ്യക്തമാക്കി ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ നിലപാടിനനുസരിച്ചാണ് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയമെന്ന് പി സി ചാക്കോ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെയും പാർട്ടിയിലെ ഗ്രൂപ്പുകൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് പി സി ചാക്കോ ഉന്നയിച്ചത് കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള എൻ്റെ ബന്ധം ഉപേക്ഷിച്ചു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അപജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി വ്യക്തമാക്കിയാണ് പി സി ചാക്കോ പാർട്ടി വിട്ടത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുക വഴി സംസ്ഥാനത്ത് കോൺഗ്രസിനുണ്ടാകുന്ന തിരിച്ചടികളുടെ കാരണം നേതൃത്വമാണെന്ന ആക്ഷേപമാണ് ചാക്കോ ഉന്നയിച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കാട്ടിയ സമീപനത്തെയും ചാക്കോ വിമർശിച്ചു ദേശീയ തലത്തിൽ പലപ്പോഴും കേരളത്തിലെ ഗ്രൂപ്പിസത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരോട് ഇക്കാര്യം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം രാഹുൽ ഗാന്ധി പലപ്പോഴും അവരെ ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ ഈ ഗ്രൂപ്പിസ് അവസാനിപ്പിക്കണം തിരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രവർത്തനം സംസ്ഥാനത്ത് ഉണ്ടായില്ല വലിയ തിരിച്ചടി ഇങ്ങനെ പോയാൽ കേരളത്തിൽ പാർട്ടിക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വിട്ട ശേഷം ഏത് പാർട്ടിയിൽ ചേരുമെന്നുള്ള ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ ഈ പറയുന്നവരുടെ ഒരു അജ്ഞത കൊണ്ടാണ് എവിടെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാനുള്ള എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചതും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതും നിരവധിയായ സെറ്റ് ബാക്കുകളുണ്ടായി വ്യക്തിപരമായി ഒരുപാട് അവഗണനകളുണ്ടായി പക്ഷെ അന്നൊക്കെ ഞാൻ കോൺഗ്രസിൽ നിന്നത് കോൺഗ്രസിൽ നിൽക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ചേക്കേറാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തല്ല പി സി ചാക്കോ തന്റെ രാജി കോൺഗ്രസ് അധ്യക്ഷയ്ക്കും രാഹുൽ ഗാന്ധിക്കുമാണ് കൈമാറിയത് പി സി ചാക്കോയുടെ രാജിയോട് നിർവികാരമായി പ്രതികരിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം എന്നാൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ പുറത്തു വരിക അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴാകും ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ആർ രാധാകൃഷ്ണൻ 24Number 1 Election Channel 24